ഹേയ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. കുറേ ദിവസമായിട്ട് നമ്മുടെ ഡെയിലി വ്ലോഗും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. കാരണം നമ്മുടെ ഓഫീസിൽ കൂടെ വർക്ക് ചെയ്യുന്നൊരു ചേട്ടൻ നാട്ടിലേക്ക് പോയിരിക്കുകയായിരുന്നു. ഓഫീസിൽ ഇറങ്ങാനായിട്ട് കുറച്ച് ലേറ്റാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ച് വന്നിട്ട് വീഡിയോ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്കുകളുള്ള പരിപാടിയായിരുന്നു. കാരണം നമുക്ക് വന്നിട്ട് വേണം ഫുഡ് ഉണ്ടാക്കാനും കഴിക്കാനും കാര്യങ്ങളും. അപ്പം ഒരുപാട് ലേറ്റാകും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ദിവസത്തേക്ക് വീഡിയോ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരുന്നത്. പക്ഷേ പുള്ളി തിരിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നാളെ മുതൽ, അതായത് ഇന്ന് വെള്ളിയാഴ്ചയാണ്, ശനിയാഴ്ച മുതൽ നമ്മുടെ ഡെയിലി വ്ളോഗ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എല്ലാവരും കൂടെ ഉണ്ടാവണം. ഇപ്പോൾ സമയം 9:12 ആയി കേട്ടോ. 9:12 ആയി. കാണോ, ഈ ഫോട്ടോ എൻ്റെ തന്നെയാണ് കേട്ടോ. ഞാൻ പൊന്മുടി പേപ്പർ എടുത്ത ഫോട്ടോയാണത്. അപ്പോൾ പോയി ചായ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോയി ഒന്ന് ചായ കുടിക്കട്ടെ. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് ഒന്ന് വിളിക്കണം. പിന്നെ നമ്മുടെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടണം. അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് ഫ്രഷായിട്ട് വരാം. അപ്പോൾ മച്ചാന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ പോയി റൂമൊക്കെ ക്ലീൻ ചെയ്തിട്ട് കുളിച്ചിട്ട് ഒന്ന് ട്രിമൊക്കെ ചെയ്തിട്ടാ എന്നിട്ട് വന്നതാണ്. നമുക്കിനി ഫുഡ് കഴിക്കാം. നമുക്ക് ചിക്കൻ ബിരിയാണിയാണ് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട്. സമയം ഇപ്പോൾ 1:00 ആയി. നമുക്ക് പോയിട്ട് ഫുഡ് കഴിക്കാം. നല്ല വിശപ്പുണ്ട്. നമുക്കന്നേരം കഴിച്ച് നോക്കാം. ഇങ്ങനെ ഉണ്ടെന്ന് കുറച്ച് സലാഡ് എടുക്കുക, പിന്നെ കുറച്ച് ചമ്മന്തി എടുക്കുക. ഇത് അൽ റീഫ് പാൻ ഏഷ്യ എന്ന് പറയുന്ന ഉൾമലസത്തുള്ള ഹോട്ടലിൽ നിന്നാണ് നമ്മൾ ചിക്കൻ ബിരിയാണി വാങ്ങിച്ചേട്ടോ. കഴിച്ചു നോക്കാം. നമുക്ക് കഴിക്കട്ടെ. ബോസ്, നല്ല ഫ്രഷ് ചിക്കൻ ആണ് കേട്ടോ. ഇന്ന് അവരുടെ സ്പെഷ്യൽ ഫാം ഫ്രഷ് ചിക്കൻ ബിരിയാണിയാണ്. അടിപൊളിയായിട്ടുണ്ട്. ഞാനപ്പോൾ ഇത് ഫിനിഷ് ചെയ്തിട്ട് വരാം ഗൈസ്. ഉച്ചയ്ക്ക് ബിരിയാണി കഴിച്ചിട്ടൊന്ന് കിടന്നാണ് ഗൈസ്, ഉറങ്ങിപ്പോയി. ഇപ്പോൾ സമയം 6:21 ആയി കേട്ടോ. നമുക്കൊന്ന് പുറത്ത് പോകണം, കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് പോട്ട് വരാം. സാധനം മേടിക്കാനായിട്ട് നെക്സ്റ്റ് സൂപ്പർ മാർക്കറ്റിൽ വന്നതാണ്. അപ്പോൾ ഞാൻ പോയി സാധനമൊക്കെ വാങ്ങിച്ചിട്ട് പെട്ടെന്ന് വരാം. സാധനമെല്ലാം മേടിച്ച് കഴിഞ്ഞ് നമ്മളിത് പുറത്തിറങ്ങി സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വണ്ടി കയറി കേട്ടോ. നമ്മൾ നെസ്റ്റോ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് നടക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മറീന ബീച്ചിൽ വന്നതാണേ. ഊരാളുള്ള മറീന ബീച്ച്. നേരത്തെ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് രാത്രിയിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും രാത്രിയാണ്. പക്ഷേ അന്ന് നമ്മൾ ഇങ്ങോട്ടൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ അന്ന് ഇവിടെയൊക്കെ പണി നടക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഇപ്പോൾ നമുക്ക് നടക്കാനൊരു സ്ഥലം, സൈക്കിൾ ഓടിക്കാനൊരു സ്ഥലം, അങ്ങനെ ഇവർ ഗവൺമെൻറ് ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അതെ, ഈ പോകുന്നത് സൈക്കിൾ കൊണ്ടുപോകാനുള്ള റൂട്ടാണ്. അപ്പുറത്ത് കാണുന്നത്, ഈ കാണുന്നത് നടന്ന് പോകാനുള്ള സ്ഥലമാണ്. ഇതിലെ കൂടെ സൈക്കിളും ഇതിലെ കൂടെ നടന്നു പോകാനുള്ള റൂട്ട്. ഇവിടെ നിന്ന് കുറേ നടക്കാനുണ്ട് കേട്ടോ. അവിടം വരെ കുറേ നടക്കാനായിട്ട്, ഒരുപാട് നടക്കാനായിട്ടുണ്ട്. ഈ നടക്കുന്ന സ്ഥലത്താണെങ്കിൽ ഇവിടെ നമുക്കിങ്ങനെ ഈ മീറ്റർ, നമ്മൾ എത്ര മീറ്റർ നടക്കും എന്നുള്ളത് ഇവിടെ ഇങ്ങനെ കാണാം. ഇത് കണ്ട, എത്ര മീറ്റർ നമ്മൾ നടക്കും എന്നുള്ളത് 500 മീറ്റർ ഇതിനപ്പുറത്തുമുണ്ട്. അവിടെ നിന്ന് വരുന്നവർക്ക് കാണാനായിട്ട് ഇതിനപ്പുറത്ത് തന്നെ 1800 മീറ്റർ എന്നുള്ളത് ഇവിടെ കാണാം കേട്ടോ. അത് നോക്കിയിട്ട് എത്ര മീറ്റർ നടന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നല്ല ഇരുട്ടാണ് അവിടെ. ഇത് കണ്ടോ, ഇങ്ങനത്തുള്ള
അങ്ങനത്തുള്ള വണ്ടികളൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. കണ്ടോ, ഇത് സൈക്കിൾ പോകുന്ന റൂട്ടാണ്, ഇത് നടന്നു പോകുന്ന റൂട്ടാണ്. സമയം ഇപ്പോൾ 8:38. പിന്നെ വേറൊരു അടിപൊളി സംഭവം ഉണ്ട് ഇവിടെ കേട്ടോ, ഞാൻ കാണിച്ചു തരാവേ. അതായത് ഇവിടെ നമ്മൾ നടക്കാൻ വരുന്ന സമയത്ത് നമുക്ക് എക്സസൈസ് ചെയ്യാനെടുത്താൽ ഇതുപോലത്തെ ഐറ്റങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിൽ കയറി ഇരുന്നിട്ട് എക്സസൈസ് ചെയ്യാം, നമുക്ക് സൈക്കിൾ ചെയ്യാവട്ടെയും എക്സസൈസ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ചെയ്യാം. അതുപോലെ വേറെ ഒരു ഐറ്റം ഉണ്ട് ഇവിടെ, ഇനി അത് കയറി നമുക്ക് സൈക്കിൾ ചെയ്യാവട്ടെ, നമുക്ക് എക്സസൈസ് ചെയ്യാനും കാര്യങ്ങളെല്ലാം പറ്റും. ഞാൻ കാണിച്ചു തരാവേ എങ്ങനെയാണ് ചെയ്യുന്നത്. ക്യാമറ ഹോൾഡ് ചെയ്തടാ. ചെയ്യാനും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ ഇത് നമ്മുടെ ഗവൺമെൻറ്റൊക്കെ കണ്ടുപഠിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്തു വെച്ചാൽ നമുക്ക് വൈകുന്നേരങ്ങളിൽ വന്നിരിക്കാൻ എക്സസൈസ് ചെയ്യാനൊക്കെ വലിയ ഉപകാരമായിരിക്കും. ഇതുപോലെ ഒരു കാര്യം എറണാകുളം ഉണ്ടോ, അവിടെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല. നമ്മുടെ വീഡിയോ ആരെങ്കിലും അധികാരികൾ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾക്ക് നമ്മുടെ എറണാകുളത്തിൽ, നമ്മുടെ കൊച്ചു എറണാകുളത്തിലും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്യാൻ നോക്കണം കേട്ടോ. ഭയങ്കര ഉപകാരമായിരിക്കും, വളർന്നു വരുന്ന തലമുറയ്ക്ക് ഭയങ്കര ഉപകാരമായിരിക്കും. വൈകുന്നേരങ്ങളിൽ പോയിരിക്കാനും എക്സസൈസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ നടക്കാനും ഒക്കെ ഭയങ്കര ഉപകാരമായിരിക്കും. അപ്പോൾ ഞാൻ നടന്നിട്ട് വരാം. നോക്ക് ഗൈസ്, നമ്മൾ 1300 മീറ്റർ നടന്നു കേട്ടോ. നമ്മളിപ്പോൾ തിരിച്ച് കിടക്കുകയാണേ ഗൈസ്, നമ്മൾ തിരിച്ച് റൂമിലോട്ട് പോകാൻ പോവാണ്. നടന്നു കഴിഞ്ഞു രണ്ട് 1300 മീറ്റർ നമ്മൾ നടന്നു കേട്ടോ. നമ്മൾ തിരിച്ച് കിടക്കുകയാണ്, വണ്ടി എടുത്തിട്ട് പോവാണേ. ഫൈനലി നമ്മൾ നടക്കാനൊക്കെ പോയി കഴിഞ്ഞിട്ട് റൂമിലെത്തി ഗൈസ്. നമ്മൾ നെസ്റ്റോയിൽ പോയ സമയത്ത്, സൂപ്പർ മാർക്കറ്റിൽ പോയ സമയത്ത് ഞാനൊരു മാംഗോ ഫ്ലേവേർഡ് മിൽക്ക് വാങ്ങിച്ചിരുന്നു കേട്ടോ, നാട എന്ന് പറഞ്ഞ കമ്പനിയുടെ. കണ്ടോ, പിന്നെ ഒരു കാരമൽ കൊഴുസും ഞാനത് കഴിക്കട്ടെ. അടിപൊളി കേട്ടോ, ഇത് അടിപൊളിയാണേ. ഇതിനകത്ത് കാണാം നമുക്ക് ഫില്ലിങ്സ് ആയിട്ട് യൂസ് ചെയ്തേക്കുന്ന കാരമലാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല രുചിയാണ് കേട്ടോ. നമുക്കിനി ഇത് കുടിക്കാവേ. ഇത് ശരിക്കും അൽമറ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഇതുപോലെ ഫ്ലേവേർഡ് മിൽക്ക് ഉണ്ട്. എനിക്ക് ഇതിനെക്കാട്ടിയും അതാണ് ഇഷ്ടപ്പെട്ടത് കേട്ടോ. അൽമറയുടെ ഇതുപോലത്തെ ഫ്ലേവേർഡ് മിൽക്ക് ഉണ്ട്, മാംഗോ, സ്ട്രോബെറി, ചോക്ലേറ്റ് അങ്ങനെ ഓരോ ഫ്ലേവർ മിൽക്ക് ഉണ്ട്. അത് അടിപൊളിയാണ് കേട്ടോ, ഡേറ്റ്സിൻ്റെ ഒക്കെ ഉണ്ട്, നല്ലതാണ്. ഇത് കുഴപ്പമില്ല, കുടിക്കാം. അങ്ങനെ നമ്മൾ ജ്യൂസും നമ്മളെ ക്ലോസും ഒക്കെ കഴിച്ചു കഴിഞ്ഞു. സമയം ഇപ്പോൾ 9:37 കേട്ടോ. അങ്ങനെ വിജയകരമായിട്ട് നമ്മുടെ ഈ ദിവസം ഇവിടെ തീർന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യിക്കോ. ബൈ.